ബ്രിട്ടീഷുകാരുടെ മുഖത്ത് നോക്കി പടച്ചറപ്പിന്റെ ഭൂമിക്ക് കരം തരില്ല എന്ന് പറഞ്ഞ മഹാനായ വെളിയങ്കോട് ഒമർ ഖാദി റഹ്മത്തുല്ലായി അലഹിയെക്കുറിച്ചുള്ള വീഡിയോ ആണിത് അപ്പോ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കേണ്ട സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ കാണുന്നവർക്കൊക്കെ വളരെയധികം നന്ദി രേഖപ്പെടുത്തുകയാണ് ഉമർഖാലി റഹ്മുല്ലായി അലിഹി ജനനം ആയിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്നിൽ മലപ്പുറം ജില്ലയിലെ വെളിയങ്കോട് എന്ന നാട്ടിൽ പിതാവ് താനൂർ കാലിയാരകത്ത് അലി മുസ്ലിയാർ മാതാവ് വെളിയങ്കോട് കാക്കത്തറ വീട്ടിൽ ആമിന എന്ന മഹതി വെളിയങ്കോട്ടെ പ്രസിദ്ധമായ കാക്കത്തറ ബ്രാഹ്മണ ഇല്ലമാണ് ഉമർ ഉമർഖാലിയുടെ മാതാവിന്റെ കുടുംബം ഉമർ ഖാദിയുടെ പ്രാഥമിക വിദ്യാഭ്യാസം പിതാവിൽ നിന്ന് തന്നെ ഷെയ്ഖ് ജിഫ്രി റഹ്മത്തുല്ലായി അലീഹിയുടെയും അതുപോലെ മമ്പറം തങ്ങളുടെയും ശിഷ്യനുമാണ് ഉമർഖാദി റഹ്മുള്ളായി അലീഹി പത്ത് വയസ്സാകുന്നതിന്റെ മുമ്പ് തന്നെ ഉമർ ഖാദിയുടെ മാതാവ് മരണപ്പെട്ടു പിന്നീട് പിതാവ് മരണപ്പെട്ടു അതിനുശേഷം അമ്മാവന്റെ സംരക്ഷണത്തിലായിരുന്നു ഉമർ ഖാദിയുടെ ജീവിതം മതപഠനത്തിന് വേണ്ടി പതിനൊന്നാമത്തെ വയസ്സിൽ ഉമർ ഉമർഖാദി താനൂരിലെ പള്ളിതർസിൽ ചേർന്നു മൂന്ന് വർഷത്തെ പഠനത്തിന് ശേഷം മലബാറിലെ മക്ക എന്നറിയപ്പെടുന്ന പൊന്നാനിയിലെ പള്ളി പള്ളിതറസിൽ ചേർന്നു പഠനത്തിന്റെ ഇടയിൽ തന്നെ സഹ അധ്യാപ ായി സേവനമനുഷ്ഠിച്ചു പൊന്നാനിയിലെ ഉമർഖാദിയുടെ ഉസ്താദായ മമ്മിക്കുട്ടി ഖാദിയുടെ മരണശേഷം അല്പനാൾ അവിടെ തന്നെ പ്രധാന അധ്യാപകനായി ജോലിയും ചെയ്തു പൊന്നാനി താനൂർ വെളിയങ്കോട് പള്ളികളിലെ അധ്യാപകനായി നിരവധി വർഷം ഉമർ ഉമർഖാദി ജോലി ചെയ്തിട്ടുണ്ട് അവസാനം വെളിയങ്കോട്ടെ വലിയ ജുമാഅത്ത് പള്ളിയുടെ ഉമർ ഉമർഖാദി അവരോധിതരായി ചുരുങ്ങിയ കാലത്തിനിടയിൽ സമീപ പ്രദേശങ്ങളുടെയും മേൽക്കാദിയായി ഉമർകാദി സേവനം അനുഷ്ഠിച്ചു അതോടെ അദ്ദേഹം ഉമർകാദി എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി ചെറുപ്പകാലം തൊട്ടേ കവിത എഴുതുന്നതിൽ ഉമർകാദി നിപുണനായ ആളായിരുന്നു നിമിഷകവി എന്ന പേരിലാണ് പിന്നീട് ഉമർകാദി അറിയപ്പെട്ടത് കല്ലിലും വഴിയിലും ചുമരികളിലും അദ്ദേഹം കവിതകൾ കരിക്കട്ട കൊണ്ടും പച്ചിലുകൾ കൊണ്ടും എഴുതി വെക്കുമായിരുന്നു പാരമ്പര്യ ചികിത്സാരംഗത്തും ഉമർഖാദി പ്രസിദ്ധനായിരുന്നു ആത്മീയ ചികിത്സയും ആയുർവൈദ്യവും സമന്വയിപ്പിച്ച ചികിത്സാരീതിയാണ് ഉമർഖാദി ചെയ്തിരുന്നത് ദൂരനാടുകളിൽ നിന്ന് നിന്നുപോലും ഉമർഖാദിയുടെ ചികിത്സ തേടി ആളുകൾ വരുമായിരുന്നു തറവാടിത്തത്തിന്റെ പേരിൽ അഹങ്കരിക്കുന്നവരെ ഉമർഖാദി വളരെയധികം വിമർശിച്ചിരുന്നു തറവാടുകളുടെ പേരിൽ അഹങ്കരിക്കുന്നവരെ നിങ്ങളുടെ പിതാക്കന്മാർ ആശാരിയോ മൂശാരിയോ ആയിരുന്നു എന്ന കാര്യം മറക്കരുത് എന്ന് തുടങ്ങുന്ന അദ്ദേഹത്തിന്റെ കവിത അക്കാലത്തെ പ്രമാണിമാരുടെ അഹങ്കാരത്തിന് നേരെ വിരൽ ചൂണ്ടുന്നതായിരുന്നു അക്കാലത്ത് കൊണ്ടോട്ടിയിൽ ഉദയം ചെയ്ത മുഹമ്മദ് ഷാക്കെതിരെയും എതിരെയും ഉമർഖാദി വിപ്ലവം തീർത്തിരുന്നു മുഹമ്മദ് ഷാ വ്യാജ സൂഫിയാണെന്നും ശിഷ്യരെ കൊണ്ട് സാഷ്ടാങ്കം അഥവാ സുജൂത ചെയ്യിപ്പിക്കുന്ന മുഹമ്മദ് ഷായുടെ രീതി ഇസ്ലാമികമല്ലെന്നും അദ്ദേഹം വാദിച്ചു സ്ത്രീ പുരുഷന്മാരെ ഇടകലർത്തിയിട്ടുള്ള ഷായുടെ സദസ്സുകളും ശരീരത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങളും ആണ്ട് നേർച്ചകളിൽ ദഫിന് പകരം ചെണ്ട കൊമ്പി ഇലത്താളം അഥവാ കൈമണി എന്നിവ ഉപയോഗിക്കുന്ന പ്രവണതയും ഉമർഖാദി വളരെയധികം വിമർശിച്ചിരുന്നു മുഹമ്മദ് ഷാ ഇസ്ലാമിനെ കളങ്കപ്പെടുത്തുന്ന സിദ്ധാന്തക്കാരനായിരുന്നു എന്നാണ് ഉമർഖാദി റഹ്മത്തുലായി അലിഹി പറഞ്ഞിരുന്നത് ഉമർ ഖാന്ദിയുടെ ജീവിതം ബ്രിട്ടീഷ് ഇന്ത്യയിലായിരുന്നു അധിനിവേശക്കാരായ ബ്രിട്ടീഷുകാർക്കെതിരെ വിപ്ലവം നയിച്ച ആളാണ് വിളിയങ്കോട് ഉമർഖാദി റഹമത്തുല്ലായി അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ അദ്ദേഹം കൂടുതലായും അറിയപ്പെടുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ പോരാളി എന്ന നിലയിലാണ് യാത്രകളിലൂടെയും എഴുത്തുകളിലൂടെയും വിദേശ ആധിപത്യത്തിനെതിരെ ഉമർ ഉമർഖാദി ജനങ്ങളെ ബോധവൽക്കരിച്ചു ഭാരതത്തിൽ ബ്രിട്ടീഷ് സർക്കാരിനെതിരെ ആദ്യമായി നികുതി നിഷേധം ഒരു സമരമുറയായി സ്വീകരിച്ചത് ഉമർഖാദിയാണ് ഇനി ഉമർഖാന്ദി റഹ്മുലായ് അലീഹിയുടെ ബ്രിട്ടീഷ് വിരുദ്ധ സമരമുറയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്ര സംഭവമാണ് പറയുന്നത് തികഞ്ഞ ബ്രിട്ടീഷ് വിരോധിയായിരുന്നു ഉമർ ഉമർഖി റഹമത്തുല്ലായി അലേഹി അദ്ദേഹം തന്റെ ഭൂമികൾക്ക് സർക്കാരിലേക്ക് നികുതി കൊടുക്കുവാൻ തയ്യാറായിരുന്നില്ല അള്ളാഹുവിൻ്റെതാണ് ഭൂമി ബ്രിട്ടീഷുകാരുടേതല്ല അതുകൊണ്ട് നികുതി തരില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ വാദം എന്നാൽ അദ്ദേഹത്തിന്റെ സ്നേഹിതനായ പുതിയ വീട്ടിൽ സൈനുദ്ദീൻ മരക്കാരെ എന്നയാൾ ഉമർഖാദിയുടെ ഭൂമിക്ക് ഉമർകാദി അറിയാതെ നികുതി അടച്ചു പോന്നിരുന്നു നികുതി അടച്ചിരുന്ന വിവരം ഒരിക്കലും ഉമർഖാദിയെ അദ്ദേഹം അറിയിച്ചിരുന്നില്ല കാരണം ആ വിവരം ഉമർഖാദി അറിഞ്ഞാൽ നികുതി അടപ്പിക്കാൻ സമ്മതിക്കാതിരിക്കുകയും അതുവഴി ബ്രിട്ടീഷ് സർക്കാരുമായി ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകേണ്ടി വരുമെന്നും സ്നേഹിതനായ ജൈനുദ്ദീൻ മരക്കാർക്ക് അറിയാമായിരുന്നു സൈനുദ്ദീൻ മരക്കാർ മരണപ്പെട്ട അടുത്ത കല്ലം ഉമർഖാദിയുടെ നികുതി പിരിവിനായി വെളിയങ്കോട് അംശം മേനവൻ വന്ന് നികുതി ആവശ്യപ്പെട്ടു ഭൂമി അള്ളാഹുവിന്റേതാണ് ബ്രിട്ടീഷുകാരുടേതല്ല അതിനാൽ നികുതിയും തരില്ല എന്ന് ഉമർ ഉമർഖാദി ഷടിച്ചു ഉമർഖാദി ഭൂമിക്ക് നികുതി തരാത്ത കാര്യം അംശം മേനവൻ തഹസിൽദാർക്കും മറ്റു അധികൃതർക്കും റിപ്പോർട്ട് ചെയ്തു അന്നത്തെ നിയമമനുസരിച്ച് അനുസരിച്ച് ജപ്തി ചെയ്തും മറ്റും നികുതി വസൂലാക്കാനായി ഉദ്യോഗസ്ഥന്മാർ ഉമർഖാദിയുടെ വീട്ടിലേക്ക് വന്നു ഉമർ ഉമർഖാദി അവരെ ശകാരിക്കുകയും ബ്രിട്ടീഷുകാർക്ക് നികുതി തരില്ലെന്ന് പറയുകയും ചെയ്തു മാത്രമല്ല നികുതി പിരിവിനായി വന്നു ചേർന്ന ഉദ്യോഗസ്ഥന്മാരിൽ ഒരാളെ തന്റെ കൈവശം ഏത് സമയത്തും ഉണ്ടാകാറുള്ള ചെറിയ പേനക്കത്തി കൊണ്ട് കുത്തുകയും ചെയ്തു ഈ ഗുരുതരമായ കാര്യങ്ങളെല്ലാം റവന്യൂ അധികൃതർ അന്നത്തെ ചാവക്കാട് തുക്കടിയായിരുന്ന നീബു സാഹിബിന് റിപ്പോർട്ട് ചെയ്തു ഉടനെ നീബു സാഹിബ് ഉമർഖാദിയെ പിടിച്ചു കൊണ്ടുവരുവാൻ പോലീസുകാരെയും മറ്റു ഉദ്യോഗസ്ഥന്മാരെയും വെളിയങ്കോട്ടേക്ക് അയച്ചു തുക്കിടിയുടെ കൽപ്പന പ്രകാരം അവർ വെളിയങ്കോട് എത്തിച്ചേരുന്നതിന് മുമ്പ് തന്നെ മഹാനവർഗ് മഞ്ചലിൽ ചാവക്കാട്ടേക്ക് പുറപ്പെട്ട് കഴിഞ്ഞിരുന്നു വഴിക്ക് വെച്ച് രണ്ട് സംഘക്കാരും തമ്മിൽ സന്ധിച്ചു പോലീസുകാർ ഉമർകോതിയോടും മഞ്ചലിൽ നിന്ന് ഇറങ്ങുവാൻ ആവശ്യപ്പെട്ടു അദ്ദേഹം അത് അനുസരിച്ചില്ല ഞാൻ നിങ്ങൾ വിളിച്ചിട്ട് വരുമ്പോഴല്ലേ നിങ്ങൾ പറയുന്നത് കേൾക്കേണ്ടതുള്ളൂ ഞാൻ നീപുവിനെ കാണാൻ അങ്ങോട്ട് പുറപ്പെട്ടു വരികയാണ് അതുകൊണ്ട് ഞാൻ എന്റെ വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അവിടെ എത്തും പോലീസുകാർക്ക് അത് അനുസരിക്കുകയേ നിവൃത്തി ഉണ്ടായിരുന്നുള്ളൂ പോലീസുകാരും ഉമർ ഉമർഖാദിയും ചാവക്കാട് തുക്കിടി കച്ചേരിയിൽ എത്തിച്ചേർന്നു തുക്കിടി സാഹിബിന്റെ ഇരിപ്പിടത്തിന്റെ അടുത്തു തന്നെ ഉണ്ടായിരുന്ന കസാരയിൽ ഉമർ ഖാദി ഇരുന്നു ഈ പ്രവൃത്തി നീബു സാഹിബിനെ തീരെ രസിച്ചില്ല അയാൾ ഉമർ ഖാദിയെ അവജ്ഞ നിറഞ്ഞ ഭാവത്തോടെ ഇംഗ്ലീഷ് ഭാഷയിൽ ശകാരിച്ചു എന്നാൽ ഉമർ ഖാദി റഹ്മുല്ലായി അലഹി അറബി ഭാഷയിൽ തുക്കിടി സാഹിബിനെയും ശകാരിച്ചു തുടർന്ന് ഉമർ ഖാദി റഹമത്തുല്ലായി അലേഹി എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് നീബു സാഹിബിനെ നോക്കി വിഡ്ഢി നീ എന്തു പറഞ്ഞു എന്ന് അറബി ഭാഷയിൽ ചോദിച്ചുകൊണ്ട് അയാളുടെ മുഖത്തേക്ക് ആഞ്ഞൊരു തുപ്പ് കൊടുത്തു നീബു സാഹിബ് തന്റെ സുഹൃത്തുക്കളുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും ഇടയിൽ ലജ്ജിതനാവുക മാത്രമല്ല എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ പരുങ്ങുകയും ചെയ്തു സ്വസ്ഥത കൈവന്നപ്പോൾ അയാൾ കീഴുദ്യോഗസ്ഥന്മാരുടെ ഇങ്ങനെ കൽപ്പിച്ചു എന്നെ ഇയാൾ തുപ്പിയ വിവരം പുറത്ത് ആരോടും പറഞ്ഞു പോകരുത് നീബു ഉമർ ഉമർകാന്തിയോട് ദേഷ്യവും പകയും പതിന്മടങ്ങ് വർദ്ധിച്ചു ഉമർകാന്തിയെ ജയിലിൽ വെക്കാൻ അയാൾ ഉത്തരവ് വിട്ടു ഉമർ ഉമർഖാദിയെ പിടിക്കാൻ പോലീസുകാർ മുമ്പോട്ടേ കാഞ്ഞെടുത്തു അവർ ഉമർ ഉമർഖാദിയെ പിടിക്കാൻ തുനിഞ്ഞപ്പോൾ അവരുമായി ഷണ്ട കൂടുകയും കയ്യിലുണ്ടായിരുന്ന കൊണ്ട് ഒരു പോലീസുകാരനെ ഉമർഖാദി അടിക്കുകയും ചെയ്തു ഒരു വിധത്തിൽ അവരെല്ലാവരും കൂടി ഉമർ ഉമർഖാദിയെ ചാവക്കാട്ട് ജയിലിലടച്ചു കാവലിന് മൂന്ന് പോലീസുകാരെയും ഏർപ്പാട് ചെയ്തു അർദ്ധരാത്രി പതിവായുള്ള ഉമർ ഉമർഖാദിയുടെ തഹജിത നമസ്കാരത്തിനായി അംഗസ്നാനം നടത്തുവാൻ കുറച്ച് വെള്ളം വേണമെന്ന് പോലീസുകാരിൽ ഒരാളോട് ഉമർ ഖാദി ആവശ്യപ്പെട്ടു കാവൽക്കാർ ആദ്യം അനുസരിച്ചില്ലെങ്കിലും അവരിൽ ഒരാൾ അദ്ദേഹത്തിന് അംഗശുദ്ധി വരുത്തുവാൻ അതായത് വധവെടുക്കുവാൻ വെള്ളം കൊടുത്തു ഉമർ ഖാദി അംഗശുദ്ധി വരുത്തി നിസ്കരിക്കുകയും കുറെ നേരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയും ചെയ്തു കാവൽക്കാർ ജയിലിൽ പൂട്ടിയിരുന്നെങ്കിലും വളരെ ജാഗ്രതരായി തന്നെ അവർ ജയിലിന് കാവലിരുന്നു എന്നാൽ നേരം പുലർന്നു നോക്കിയപ്പോൾ പൂട്ടിക്കിടക്കുന്ന ജയിലിനകത്ത് ഉമർ ഖാദി ഉണ്ടായിരുന്നില്ല ഉമർ ഖാദി റഹ്മുല്ലായി അലഹി അള്ളാഹുവിന്റെ അപാരമായ കഴിവിനാൽ പൂട്ടിയ ജയിലിനുള്ളിൽ നിന്ന് പൂട്ടു തുറക്കുകയും ചുമർ തുളക്കുകയും ചെയ്തു െ രക്ഷപ്പെട്ടിരുന്നു അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാർക്ക് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഇത്തരം ബന്ധനങ്ങൾ ഒരു പ്രശ്നമേ അല്ല അത്ഭുതകരമായ രീതിയിൽ ഉമർ ഖാദി റഹ്മുല്ലിഹി ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട വാർത്ത നീബു സാഹിബ് അറിഞ്ഞു അയാൾ കാവൽക്കാരെ വിചാരണ ചെയ്തു അവർ പറഞ്ഞു ഞങ്ങൾ ജയിലിൽ ഉമർ മുസ്ലിയാരെ വളരെ ഭദ്രമായി അടച്ചിരുന്നു ആരും തുറന്നു കൊടുത്തിട്ടില്ല ജയിലിലുണ്ടായിരുന്ന ഉമർ മുസ്ലിയാർ അദ്ദേഹത്തിന്റെ പ്രാർത്ഥനക്കായി കുറച്ച് വെള്ളം ആവശ്യപ്പെട്ടു ആ വെള്ളം കൊണ്ട് അദ്ദേഹം അംഗശുദ്ധി വരുത്തി അതിനുശേഷം പ്രാർത്ഥിക്കുന്നതായി കണ്ടു പിന്നീട് ജയിലിനുള്ളിൽ അദ്ദേഹത്തെ കണ്ടില്ല അദ്ദേഹം പൂട്ടിയിട്ട് ജയിലിൽ നിന്ന് എങ്ങനെ എന്ന കാര്യം ഞങ്ങൾക്ക് അജ്ഞാതമാണ് ജയിലർമാരുടെ വിശദീകരണം കേട്ടപ്പോൾ അവർ കുറ്റക്കാരല്ലെന്ന് നീബു സാഹിബിന് ബോധ്യപ്പെട്ടു ഏതായാലും ഉമർ ഖാദിയെ വീണ്ടും പിടിച്ച് കോഴിക്കോട് കളക്ടറുടെ മുമ്പാകെ ഹാജരാക്കുവാൻ നീബു സാഹിബ് ഉത്തരവിട്ടു ഉമർ ഖാദി ജയിലിൽ നിന്ന് നേരെ പോന്ന് മന്ദലാകുന്ന് പള്ളിയിൽ വരികയും അവിടെ നിന്ന് നമസ്കരിക്കുകയും ആ നാട്ടിലെ തന്റെ സുഹൃത്തായ ഒരാളുടെ വീട്ടിൽ നിന്ന് പൊടിയേരി കഞ്ഞി കുടിച്ച് നേരെ കോടഞ്ചേരി പള്ളിയിൽ എത്തിച്ചേരുകയും ചെയ്തു തന്നെ തിരഞ്ഞ് പോലീസുകാർ വന്ന് കാക്കത്തറ വീട് വളഞ്ഞിരിക്കുന്നു എന്ന വിവരം അപ്പോൾ തന്നെ ഉമർ ഖാദി അറിഞ്ഞു അദ്ദേഹം ഉടനെ ഒരാളെ തന്റെ വീട്ടിലേക്ക് അയച്ചു പോലീസുകാരോട് ഇങ്ങനെ പറയാൻ ഏൽപ്പിച്ചു നിങ്ങൾ വീട്ടുകാരെ ശല്യപ്പെടുത്തേണ്ട ഞാൻ പള്ളിയിലുണ്ട് ഉടനെ വീട്ടിൽ എത്തിച്ചേരുന്നതാണ് പിന്നീട് അദ്ദേഹം വീട്ടിലേക്ക് പുറപ്പെട്ടു വഴിമധ്യെ പോലീസുകാരുമായി കാണുകയും മഞ്ചലിൽ യാത്ര തുടർന്ന് വെളിയങ്കോട് പള്ളിയിൽ എത്തിച്ചേരുകയും ചെയ്തു പള്ളിയിൽ കയറി വുഹാ നമസ്കാരം നിർവഹിക്കാൻ ഒരുങ്ങിയതിനെ പോലീസുകാർ തടഞ്ഞുവെങ്കിലും മഹാനവർഗ് തെല്ലും കൂസലില്ലാതെ പള്ളിയിൽ കയറി നമസ്കരിച്ചു പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വമ്പിച്ച ജനാവലി വാർത്ത അറിഞ്ഞു പള്ളിമുറ്റത്ത് തടിച്ചുകൂടി ഉമർകാന്തി അടുത്ത കാലത്ത് മരണപ്പെട്ട തന്റെ സ്നേഹിതന്റെ അതായത് സൈനുദ്ദീൻ മരക്കാരുടെ ഖബറിനടുത്ത് വന്നു നിന്നു ഖബറിന് മുകളിൽ തൻറെ കയ്യിലുണ്ടായിരുന്ന വടികൊണ്ട് ഒന്ന് തട്ടിക്കൊണ്ട് സ്നേഹിത നീ ജീവിച്ചിരിപ്പുള്ള സമയമായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു ദുഷ്ടന്മാരായ വെള്ളക്കാർ എന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ നീ സുഖമായി ഉറങ്ങുകയാണോ ഉടനെ ആ കബറിന്റെ രണ്ടറ്റവും പൊട്ടിപ്പിളർന്നു ഇത് കണ്ട് അദ്ദേഹം വീണ്ടും പറഞ്ഞു സ്നേഹിത നീ എഴുന്നേൽക്കണ്ട അത് ലോകനീതിക്കെതിരാകും നീ സുഖമായി കിടക്ക് ഞാൻ പോയി വരാം എന്നും പറഞ്ഞ കൊണ്ട് വീണ്ടും ഉമർകാന്തി കബറിൽ തട്ടി ഇങ്ങനെ പൊട്ടിയ ആ കവർ ഇന്നും ഇവിടെ തന്നെയുണ്ട് അതായത് ഈ കാണുന്ന എന്നാണ് എൻ്റെ ബലമായ സംശയം അതായത് ഞാനിവിടെ ചെന്നപ്പോൾ ഈ പൊട്ടിയ ഭാഗം ഒന്നും കണ്ടില്ലട്ടോ അത് ഇനി മറച്ചു വെച്ചതാണോ എന്ന് അതാവുമായിരുന്നു എനിക്കറിയില്ല ഇമർക്കാന്തിയെ പോലീസുകാർ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ആ സമയത്ത് തന്നെ പള്ളിമുറ്റത്ത് നിന്നിരുന്ന വലിയൊരു തെങ്ങിന്റെ തല തെറിച്ചു പോകുകയും ചെയ്തിരുന്നു അപ്പൊ ഈ സംഭവങ്ങൾക്കൊക്കെ അന്ന് അവിടെ കൂടിയിരുന്ന ആളുകളൊക്കെ സാക്ഷികളാണ് അള്ളാന്റെ ഔലിയാക്കൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അതൊക്കെ അള്ളാഹ് അവർക്ക് അങ്ങട്ട് കൊടുക്കും അതാണ് ഇസ്ലാമിന്റെ വിശ്വാസം അങ്ങനെ പോലീസുകാർ ഉമർ ഖാദിയെ കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ അനേകം ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം യാത്ര ചെയ്യാൻ ഒരുങ്ങി എന്നാൽ മഹാനവർഗ്ഗ ജനങ്ങളെ പല നല്ല വാക്കുകൾ പറഞ്ഞ് മടക്കി അയച്ചു ഉമർ ഖാദിയെ കോഴിക്കോടുള്ള ഹജൂർ കച്ചേരിയിൽ അതായത് കോടതിയിൽ ഹാജരാക്കിയ വാർത്ത കാട്ടുതീ പോലെ നാടാക്കെ പരന്നു അയൽ പ്രദേശങ്ങളിലുള്ള ജനങ്ങൾ ഹജൂർ കച്ചേരിക്ക് ചുറ്റും തടിച്ചുകൂടി കളക്ടർ മെക്ലീൻ സാഹിപ്പ് സംഗതികളുടെ ഗൗരവം തികച്ചും ദീർഘദർശനം ചെയ്തു നേരത്തെ ഒരാളെ കുറിച്ച് ഞാൻ നീബു സാഹിബ് എന്നാണ് പറഞ്ഞത് അത് സാഹിബ് അല്ല സായിപ്പാണ് നീബു സായിപ്പ് എന്ന് വായിക്കാം ഒക്കെ അല്ല കേൾക്കുക കളക്ടർ ബുദ്ധിമാനും തന്ത്രശാലിയുമായിരുന്നു അദ്ദേഹം അവിടെ തടിച്ചുകൂടിയ ജനങ്ങളോടായി പറഞ്ഞു ഞാൻ ഉമർ മുസ്ലിയാരെ ഇവിടേക്ക് വരുത്തിയിട്ടുള്ളത് എനിക്ക് അദ്ദേഹവുമായി ചില കാര്യങ്ങൾ സംസാരിക്കാനാണ് കൂടാതെ അദ്ദേഹത്തിൽ നിന്ന് എനിക്ക് ചില ഉപദേശങ്ങൾ ലഭിക്കേണ്ടതുണ്ട് അല്ലാതെ ഞാൻ അദ്ദേഹത്തെ ഉപദ്രവിക്കാനോ മറ്റ് ദ്രോഹ നടപടികൾക്കോ വേണ്ടി വരുത്തിയതല്ല അദ്ദേഹം തികച്ചും സുരക്ഷിതനാണ് അദ്ദേഹത്തിന് യാതൊരു ലാഭത്തും വരികയില്ലെന്ന് ഞാൻ ഉറപ്പു പറയുന്നു അതുകൊണ്ട് ഇവിടെ കൂടിയിരിക്കുന്ന നിങ്ങൾ എല്ലാവരും പിരിഞ്ഞു പോകണം കളക്ടറുടെ ആഹ്വാനം കിട്ടി ജനങ്ങളെല്ലാം പിരിഞ്ഞുപോയി അനന്തരം കളക്ടർ ഉമർ ഉമർഖാദിയെ കൊണ്ടുവരാൻ കൽപ്പിച്ചു കളക്ടറുടെ അടുത്തേക്ക് ഉമർ ഉമർഖാദി വന്നപ്പോൾ അദ്ദേഹത്തോടുള്ള ആദര സൂചകമായി കളക്ടർ എഴുന്നേറ്റ് നിന്ന് സ്വീകരിച്ചു പിന്നീട് കളക്ടർ ഉമർഖാദിയോട് ബഹുമാന പുരസരം പറഞ്ഞു നിങ്ങളെ പോലെയുള്ള പണ്ഡിതന്മാരുടെ സഹായമില്ലാതെ എങ്ങനെയാണ് ഞങ്ങൾ ഭരണം നടത്തുക അതുകൊണ്ട് അങ്ങയെ പോലെയുള്ളവരുടെ സഹായത്തെയും ഉപദേശ നിർദ്ദേശങ്ങളെയും ഞങ്ങൾ വിലമതിക്കുന്നു ഞങ്ങളുമായി നിങ്ങളെ പോലുള്ളവർ സഹകരിക്കണം ഉമർ ഖാദിയെ അനുനയ വാക്കുകളാൽ സമാധാനിപ്പിച്ചുകൊണ്ട് മെക്ലിൻ സായിപ്പ് തുടർന്നു നീബു സായിപ്പിനെ തുപ്പിയതും നികുതി പിരിവുകാരനെ കുത്തിയതും പോലീസുകാരനെ അടിച്ചതുമെല്ലാം താങ്കൾ നിഷേധിച്ചുകൊണ്ട് ഒരു പ്രസ്താവന എഴുതി തന്നാൽ യാതൊരു കുഴപ്പവും കൂടാതെ താങ്കൾക്ക് മടങ്ങി പോകാം ഇത് കേട്ടയുടനെ ഉമർഖാദി മെക്ലിൻ സാഹിബിനോട് പറഞ്ഞു എന്ത് ഞാൻ നുണ പറയണമെന്നോ ഞാൻ നീബു സാഹിപ്പിന്റെ മുഖത്തേക്ക് തുപ്പിയതും നികുതി പിരിവുകാരനെ കുത്തിയതും പോലീസുകാരനെ അടിച്ചതും ശരിയാണ് ഈ വാക്കുകൾ രണ്ട് മൂന്ന് തവണ ഉമർഖാദി റഹ്മുലായ് അലിഹി ആവർത്തിച്ചു പറഞ്ഞു കളക്ടർ കുഴങ്ങി കുറ്റം നിഷേധിക്കുകയാണെങ്കിൽ മഹാൻ അവരെ നിരുപാധികം വിട്ടയക്കണമെന്നായിരുന്നു കളക്ടർ മനസ്സിൽ വിചാരിച്ചിരുന്നത് ഈ ആൾ ഒരു അസാധാരണ വ്യക്തിയല്ലെന്നും ഒരു മഹാൻ തന്നെയാണെന്നും പെരുമാറ്റത്തിൽ ും സംസാരത്തിൽ നിന്നും കലക്ടർ മനസ്സിലാക്കിയിരുന്നു ഉമർ ഉമർഖാന്തിയെ ജയിലിലടക്കാൻ അദ്ദേഹത്തിന് മനസ്സ് വന്നില്ല ഉമർ ഖാന്തിയെ ജയിലിൽ അടക്കഞ്ഞാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ അദ്ദേഹം ഭയപ്പെടുകയും ചെയ്തു കലക്ടർ ഒരുവിധം ധൈര്യം സംഭരിച്ച് മഹാനവറുകളോട് നിങ്ങൾ കുറ്റങ്ങൾ സമ്മതിച്ച നിലക്ക് ശിക്ഷിക്കുകയല്ലാതെ മറ്റു മാർഗങ്ങളൊന്നുമില്ല താങ്കളെ ശിക്ഷിക്കാതിരുന്നാൽ ഞാൻ രാജ്യഭരണത്തിന് എതിരെ പ്രവർത്തിച്ചവനാകും അതുകൊണ്ട് നിങ്ങൾ കുറച്ചു ദിവസം സന്തോഷത്തോടെ ഇവിടെയുള്ള പട്ടാള പള്ളിയിൽ പ്രാർത്ഥിച്ചും ധ്യാന നിരതനായും ഇരുന്നുകൊള്ളുക നിങ്ങൾ ജയിലിൽ കിടക്കുന്നതിന് പകരമുള്ള ഒരു ശിക്ഷയാണ് നിങ്ങളുടെ സഹായത്തിനായി രണ്ട് പോലീസുകാരെയും നിർത്തി തരുന്നതാണ് മഹാനവറുകൾ ഈ ശിക്ഷ സ്വീകരിക്കുകയും പട്ടാളപ്പള്ളിയിൽ വീട്ടു തടങ്കലില്ല എന്ന വണ്ണം കഴിഞ്ഞു കൂടുകയും ചെയ്തു താൻ ഇങ്ങനെ തടവിലായ വിവരം കാണിച്ച് ഉമർഖാതി തന്റെ ഗുരുവന്യനായ മമ്പുറം തങ്ങൾക്ക് ഒരു കത്ത് കവിതാ രൂപേണ കൊടുത്തയച്ചിരുന്നു പക്ഷേ ആ കത്ത് മമ്പുറം തങ്ങൾക്ക് കിട്ടിയാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളെ കണക്കിലെടുത്ത് ചില ഉന്നത വ്യക്തികൾ ഇടപെട്ട് കൈവശമാക്കിയ കാരണത്താൽ മമ്പുറം തങ്ങൾക്ക് ആ കത്ത് ലഭിച്ചിരുന്നില്ല മമ്പുറം തങ്ങൾ റഹ്മുല്ല അലേഹി ഉന്നത ശീർഷനായ പണ്ഡിതനും സമാൻ എന്ന മഹനീയ സ്ഥാനം ലഭിച്ചവരുമായിരുന്നു അദ്ദേഹം തന്റെ പ്രിയ ശിഷ്യനായ ഉമർ ഖാദിയെ സംബന്ധിച്ച് എനിക്ക് ശേഷം എൻ്റെ സ്ഥാനക്കാരൻ വെളിയങ്കോട് ഉമർ തന്നെ എന്ന് ഇടക്കിടക്ക് പറയാറുണ്ടായിരുന്നു താൻ മരണപ്പെട്ടാൽ കുളിപ്പിക്കുന്നതും മറ്റ് കർമ്മങ്ങൾ ചെയ്യുന്നതും മയ്യത്ത് നമസ്കാരം നിർവഹിക്കുന്നതുമൊക്കെ ഉമർ ഖാദിയുടെ നേതൃത്വത്തിൽ ആയിരിക്കണമെന്ന് മമ്പുറം തങ്ങൾ ചെയ്തിരുന്നു മമ്പുറം വഫാത്തായ സമയത്തെ ഉമർ ഖാദി കോതപ്പറമ്പ് എന്ന സ്ഥലത്തായിരുന്നു ഉമർ ഖാദി സ്ഥലത്തില്ലാത്തതിനാൽ തങ്ങളുടെ മയ്യത്ത് എടുക്കാൻ ആളുകൾ വട്ടം കൂടിയെങ്കിലും അവർക്ക് സാധ്യമായില്ല മമ്പുറം തങ്ങൾ റഹമത്തുല്ലായി അലേഹിയുടെ മരണവാർത്ത ഉമർ ഉമർഖാദി റഹ്മത്തുല്ലായി അലേഹി ആരും അറിയിക്കാതെ തന്നെ കോതപ്പറമ്പിൽ വെച്ച് അറിയുകയും ഉടനെ മമ്പുറത്തേക്ക് തിരിക്കുകയും ചെയ്തു എന്നിട്ട് മമ്പുറം തങ്ങളുടെ മയ്യത്ത് കുളിപ്പിക്കുകയും മറ്റ് ചടങ്ങുകൾ നിർവഹിക്കുകയും ഉമർ ഖാദിയുടെ നേതൃത്വത്തിൽ തന്നെ മമ്പുറം തങ്ങളുടെ മയ്യത്ത് നമസ്കാരം നടത്തുകയും ചെയ്തു അപ്പോൾ ഉമർ ഖാദി റഹ്മുല്ലായി അലഹിയുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചരിത്ര സംഭവങ്ങളുണ്ട് അതൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഇൻഷാ ഇൻഷാള്ള പറയാം ഈ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അള്ള